പുഷ്പ ദി റൈസ് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ബോക്സ് ഓഫീസ് ഹിറ്റാണ്. December 17 റിലീസ് ചെയ്ത സിനിമ 2021 ഏറ്റവും അധികം പണം വാരിയ ചിത്രവുമായി മാറി. OTT പ്ലാറ്റ്ഫോമായ ആമസോൺ പ്രൈമിലും പുഷ്പ റിലീസ് ചെയ്തു കഴിഞ്ഞു. ലോകമെമ്പാടുമുള്ള ബോക്സ് ഓഫീസിൽ നിന്ന് 300 കോടിയോളം രൂപയാണ് പുഷ്പ കളക്ട് ചെയ്തിരിക്കുന്നത്. പുഷ്പയുടെ ആദ്യ ഭാഗത്തിൽ 32 കോടി രൂപ പ്രതിഫലമാണ് അല്ലു അർജുൻ വാങ്ങിയത്. എന്നാൽ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്ന പുഷ്പയുടെ 2nd ഭാഗത്തിനായി ഇതിൽ കൂടുതൽ പ്രതിഫലമാണ് താരം വാങ്ങുന്നത്. എന്നാൽ അത് എത്രയാണ് എന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. അതേസമയം ചിത്രത്തിലെ നായികയായ രാഷ്മിക മന്ദാനയും പുഷ്പയുടെ 2nd ഭാഗത്തിനായി പ്രതിഫലത്തിൽ വലിയൊരു വർധനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പുഷ്പയുടെ ആദ്യ ഭാഗത്തിനായി 2 കോടി പ്രതിഫലം വാങ്ങിയ രാഷ്മിക 2nd ഭാഗത്തിനായി ആവശ്യപ്പെട്ടിരിക്കുന്നത് 3 കോടി രൂപയാണ്. ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ 3 കോടി നൽകാമെന്ന് ഏൽക്കുകയും ചെയ്തു കഴിഞ്ഞു. February പുഷ്പയുടെ 2nd ഭാഗത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കും. ഈ വർഷം അവസാനത്തോടെ സിനിമ തിയേറ്ററുകളിലെത്തും. രാഷ്മികയുടെ ഹോളിവുഡ് ചിത്രങ്ങളായ മിഷൻ മജ്നു, ഗുഡ് ബൈ എന്നീ ചിത്രങ്ങളുടെ റിലീസും ഈ വർഷം ഉണ്ടാകും. സിദ്ധാർത്ഥ് മൽഹോത്രയാണ് മിഷൻ മജ്നുവിലെ നായകൻ. അമിതാഭ് ബച്ചനൊപ്പമാണ് ഗുഡ് ബൈയിൽ രാഷ്മിക അഭിനയിക്കുന്നത്.